അസ്സലാമു അലൈക്കും. ഞാൻ ഇത്താത്തയാണ് സംസാരിക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നിയൊരു വിഷയം, ഈ അടുത്ത് എൻ്റെ കുടുംബത്തിലൊരു കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ പറയാൻ, ഞങ്ങൾ ഈ പാലക്കാട്ടുകാർ പൊതുവേ ആർഭാടമായ കല്യാണങ്ങളൊന്നും എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഞാൻ പോയ ഒരുപാട് കല്യാണങ്ങളിലും അങ്ങനെ കണ്ടിട്ടില്ല. ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ കല്യാണമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ ഇവിടെയൊന്നും. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ടോ ഇനി പിന്നെ ആർഭാടം ഇഷ്ടമല്ലാത്തത് കൊണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആർഭാടമായി കല്യാണങ്ങൾ കഴിക്കുന്നതിൽ വളരെ ചുരുക്കം, 100-ൽ ചിലപ്പോൾ 1-ോ 2-ോ പേരൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആർഭാടം കാട്ടി വിവാഹം കഴിക്കുന്നതിലും നല്ലത് വളരെ ചെറിയ രീതിയിൽ ചടങ്ങുകളൊക്കെ ചെയ്ത് കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്ന് അങ്ങനെയുള്ള ഒരു വിവാഹമാണ് എനിക്കും ഇഷ്ടം. ഞാൻ മക്കളോടും പറയും, കാരണം വിവാഹം ഭയങ്കര ആർഭാടം കഴിക്കുന്നതിന് മുൻപായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു എത്തിമായ കുട്ടികൾക്ക് എന്തെങ്കിലും അവർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു കുറച്ച് സ്വർണമോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും മാറ്റി വെച്ച ശേഷം നിങ്ങൾക്ക് അങ്ങനെ വിവാഹം ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഹയാത്തോടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ കുടുംബത്തിൽ ആ കല്യാണത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു വർഷം മുമ്പ് ഞങ്ങൾ പിന്നെ നിക്കാഹ് കഴിഞ്ഞ കുട്ടിയായിരുന്നു. ഒരു വർഷത്തിന് പഠിത്തം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിത്തം കഴിഞ്ഞതും ഞങ്ങൾ പിന്നെ വിളിച്ചു കൊണ്ടുവന്ന ഒരു ചടങ്ങായിരുന്നു. വളരെ ചെറിയ രീതിയിൽ, ചെറിയ മണ്ഡപം, വളരെ ചെറിയ രീതിയിൽ, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ തലേ ദിവസം നമ്മൾ, ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ പെണ്ണിനുള്ള പിന്നെ വിവാഹ ഡ്രസ്സൊക്കെ അന്നത്തെ ദിവസമാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ തലേ ദിവസമേ കൊടുത്തു വിടുന്നുണ്ട് ചില വീട്ടുകാർ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ പിന്നെ കൊടുത്തു വിടാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ നോക്കി ആ കുട്ടീനെ വിളിച്ച് സംസാരിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ഒരിക്കലും തന്നെ എനിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്നും വെക്കണ്ട, ഞാനൊന്നും യൂസ് ചെയ്യാറില്ല, പൗഡർ വേണ്ട, ലിപ്സ്റ്റിക്ക് വേണ്ട, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കാരണം നിക്കാഹിന് കൊണ്ടുവന്ന ആ പൗഡർ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഒരുപാട് മോഡൽ ജീവിതം, മോഡേണായിട്ട് നടക്കുന്ന കുട്ടികൾക്കിടയിൽ അവൻ ആഗ്രഹിച്ചതും അങ്ങനത്തെ കുട്ടിയായിരുന്നു. ഒരുപാട് മോഡലായിട്ടുള്ളതും പിന്നെ ഒരുപാട് മേക്കപ്പ് ഇട്ട് നടക്കുന്നതും പിന്നെ സാമ്പത്തികമായിട്ട് ഉള്ളതിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പിന്നെ ഭർത്താക്കന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അവൻ എപ്പോഴും സംസാരിക്കും. ചെറിയ രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടീനായിരുന്നു. പഠിച്ചവൻ എനിക്ക് എന്ത് എങ്ങനെയാ പിന്നെ എത്തിച്ചു തരിക എന്നറിയില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കുട്ടീനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ ഈ വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം പൊതുവെ അറിയായിരുന്നു ആ കുട്ടി അധികം മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കുട്ടിയാണെന്ന്. പക്ഷേ ഇത്രമാത്രം കല്യാണത്തിന് പോലും എനിക്ക് അതിൻ്റെ അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയുന്ന കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് ഒരുപാട് പിന്നെ ആർഭാടം കാട്ടി വിവാഹം കഴിക്കുന്നതിലും നല്ലത് ആർഭാടങ്ങൾ ഇല്ലാതെ കഴിക്കുന്നതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ പയ്യൻ്റെ മുഖത്ത് ടെൻഷൻ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കടമായിട്ടുണ്ടാകും. കാരണം വിവാഹം ആർഭാടമായി കഴിക്കുമ്പോൾ ആ കടം എങ്ങനെ വീട്ടും എന്നുള്ള ഒരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ കട ആക്കിയിട്ട് കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഉള്ളതിനനുസരിച്ച് അവരോടും പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം എല്ലാ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് മെഹറും തന്നെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ മെഹർ കിട്ടുന്നവരാണ് ഭാഗ്യവതിയാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞത് ചെറിയ മെഹറിൽ പിന്നെ സ്വീകരിച്ച് വിവാഹം കഴിക്കുക അല്ലേ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള എത്ര അവനാൽ കഴിയുന്ന ചെറിയ മെഹറിൽ സ്വീകരിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആർഭാടം കാട്ടുന്നതിൽ ഇപ്പം നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ വിവാഹം കഴിക്കുന്നതിൽ. അപ്പോൾ അതൊരു തെറ്റായ കാര്യമായിട്ട് എനിക്കും തോന്നി. എൻ്റെ കുടുംബത്തിൽ നിന്നും വളരെ ചെറിയ രീതിയിലുള്ള വിവാഹമാണ്. എൻ്റെ മക്കളുടെ വിവാഹം ഞാൻ ഹയാത്തോടുണ്ടെങ്കിൽ, അവർക്ക് അടിപൊളിയായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം അവരോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ഒരു എത്തിയമായ കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക പിന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ സ്വർണമായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ആർഭാടം ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയണം തോന്നി. വേറൊരു വിഷയമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.